ഓഹരി വിപണികളിൽ കനത്ത തിരിച്ചടി നേരിട്ട് അദാനി ഗ്രൂപ്പ്. തുടർച്ചയായ രണ്ടാം ദിവസം പ്രധാന കമ്പനികളുടെ ഓഹരികളിൽ വൻ ഇടിവ്. അദാനി ഗ്രൂപ്പിന്റെ തുടർ ഓഹരി സമാഹരണം ഇന്ന് മുതലാണ്. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കനത്ത തിരിച്ചടി നേരിടുന്നതിനിടെ വിപണിയിൽ നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. നിഫ്റ്റി 17,750 താഴെയെത്തി. സെൻസെക്സ് 730 പോയിന്റ് നഷ്ടത്തിൽ 59,450 ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അദാനി ഓഹരികളിൽ രണ്ടാം ദിവസവും വൻ ഇടിവ് രേഖപ്പെടുത്തി. 20% അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വന്ന ഇടിവ്. അദാനി തുടർ ഓഹരി സമാഹരണം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് വിപണിയിലെ കനത്ത തിരിച്ചടി. അദാനി എന്റർപ്രൈസസിന്റെ ഓഹരിക്ക് 3,112 രൂപ മുതൽ 3,276 രൂപ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെയാണ് നിക്ഷേപകർക്ക് അപേക്ഷിക്കാനുള്ള സമയം. കടം തിരിച്ചടവിനും മറ്റ് ചെലവുകൾക്കുമായി 20,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. FBOയ്ക്ക് മുന്നോടിയായി ആങ്കർ നിക്ഷേപകരിൽ നിന്ന് 6,000 കോടി രൂപ സമാഹരിച്ചു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക്, 24.